വർമ്മ പുതിയന്നൂർ കോവിലകത്തെത്തുന്നു. നിങ്ങൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ അത് നടക്കില്ലെന്ന് പ്രതാപവർമ്മ രഘുനാഥനോടും ജഗന്നാഥവർമ്മയോടും പറയുന്നു. ഒന്ന് പ്രസവിച്ച പെണ്ണിനെ എന്റെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ചു എന്ന പ്രതാപവർമ്മയുടെ വാക്കിനെ എതിർക്കുന്ന രഘുനാഥൻ. പണമുണ്ടാക്കാൻ ചില കുരുട്ടുബുദ്ധികൾ പ്രതാപവർമ്മ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. ഭാഗീരഥി അമ്മയുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി പണം തട്ടാനുള്ള മാർഗവുമായി പ്രതാപവർമ്മയും കൂട്ടരും. രഘുനാഥനും പ്രതിഭയും കുന്നത്തൂരെത്തുന്നു. ട്രസ്റ്റിനെ കുറിച്ച് ഉദയനും നന്ദനയുമായി സംസാരിക്കുന്ന പ്രതിഭയും രഘുനാഥനും. പലരിൽ നിന്നും പണം വാങ്ങി ട്രസ്റ്റ് നടത്തുന്നത് നിലവാരമില്ലാത്ത കാര്യമാണെന്ന് ഉദയൻ. ട്രസ്റ്റിന് വേണ്ട പണം നന്ദനം മുടക്കുമെന്നും നേരായ രീതിയിൽ ട്രസ്റ്റ് നടത്തണമെന്ന ഉദയന്റെ വാക്കിൽ പ്രതിഭയും രഘുനാഥനും പകച്ചുപോകുന്നു. ഇനി തുടർന്ന് കാണുക. ലീഗൽ അഡ്വൈസർ, ബൈലോ, ഓഡിറ്റർ, ഓലക്കയുടെ മൂഡ്. ഉദയട്ടൻ ഇല്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോ അതിന്റെ നടപടിക്രമങ്ങളാ ഇതൊക്കെ. ഉദയൻ പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. നമുക്ക് താല്പര്യമുള്ള ആളുകളെ ഓരോന്നിനും നിയമിക്കാം, അത്രയും ചെയ്താ മതി. നന്ദനിക്ക് താല്പര്യമുള്ളവരെ അവൾ നോമിനേറ്റ് ചെയ്താലോ? മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് അതാ. നല്ലൊരു പാർട്ടി എടുത്താ നിങ്ങൾ വിഷയം അവതരിപ്പിച്ചത് എന്നുവെച്ച് കൈവിട്ടു പോയി എന്ന് വിചാരിക്കണ്ട. നന്ദനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് പ്രതിഭയും രഘുവേട്ടനും അല്ലേ? ചെന്ന് കയറുന്നിടത്ത് കൊടി കുത്താൻ അവൾക്ക് പ്രത്യേക ബിരുദ. ഉദയന്നൂര് വന്നിട്ട് അവിടുത്തെ അമ്മയുടെ സ്വന്തം ആളായി. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴോ ഇവിടുത്തെ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവളുമായി. ബിസിനസ്സിലും കയറി ഒരു സീറ്റ് പിടിച്ചു. ഇനി ട്രസ്റ്റിൽ നന്ദനെ അടുപ്പിച്ചാൽ അതിന്റെ തലപ്പത്ത് കയറിയിരിക്കും അവള്. ഉറപ്പാ. നിങ്ങൾ മുൻകൈ എടുത്തതൊക്കെ വെറുതെയാവും. ഈ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ പറയുന്ന പോലെ ആവും കാര്യങ്ങൾ. എങ്കിൽ നമുക്ക് ഈ ട്രസ്റ്റിന്റെ പരിപാടി ഉപേക്ഷിച്ചാലോ രഘുവേട്ടാ? അതെന്തായാലും വേണ്ട, തുടങ്ങി വെച്ചതല്ലേ, വിട്ടുകളയണ്ട. പിന്നെ നമ്മള് കാരണം നന്ദനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാനോ? അത് നടക്കില്ല. സ്ഥാനവും മാനവും ഒക്കെ കാശ് കൊടുത്താ കിട്ടും. പക്ഷേ കാശ് എവിടുന്ന് കിട്ടും? വല്ലവരുടെ പേഴ്സിലിരിക്കുന്ന പണം നമ്മുടെ പേഴ്സിൽ വരണം. അതിനുള്ള പല വഴികളിൽ ഒന്നാ ട്രസ്റ്റ് ഉണ്ടാക്കല്. അങ്ങനെ ഉദ്ദേശിച്ചിറങ്ങുന്നല്ല ഞങ്ങള്, അത് കാർത്തിക തെറ്റിദ്ധരിച്ചതാണ്. അപ്പോ നന്ദനയ്ക്ക് പദവി ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങിയതാണോ? അതല്ല, നന്ദനയുടെ വക സംഭാവന ട്രസ്റ്റിന് കിട്ടിയ നന്നായിരിക്കോ? അത് പിന്നെ. എങ്കിൽ ബുദ്ധിപൂർവം നീങ്ങണം. ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോ ഉദയന്നൂരെ മൂത്ത മകനായിരിക്കണം ചെയർമാൻ. ജഗന്നാഥേട്ടൻ നിങ്ങളുടെ പരിധിക്ക് നിക്കില്ലേ? അതൊക്കെ നിർത്താം. ആ രണ്ടാമത്തെ മകനായ രഘുവേട്ടനായിരിക്കണം സെക്രട്ടറി. ഒരേ ഒരു മകളായി വിദ്യച്ച് ട്രഷറർ ആയിക്കോട്ടെ. വിദ്യയുടെ കാശിന്റെ ചുമതലകൾ ഏൽപ്പിക്കാനോ? ട്രഷറർക്ക് സ്ഥാനമാനങ്ങളല്ലാതെ എന്തോന്ന് കാശിന്റെ ചുമതല? അതെല്ലാം നോക്കുന്നത് സെക്രട്ടറി അല്ലേ. മീറ്റിംഗ് കൂടുമ്പോ അധ്യക്ഷനാവാൻ ഒരാൾ, അതാണ് ചെയർമാൻ. ചുരുക്കത്തിൽ നിയന്ത്രണം മുഴുവൻ രഘുവേട്ടനിലായിരിക്കും. ഒപ്പം നിൽക്കല്ലേ പ്രതിഭ, പിന്നെ എന്ത് വേണം? ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, അധികാരം കിട്ടുന്ന ഒരു കസേരയിലും നന്ദനി ഉണ്ടാവരുത്. ഉണ്ടായാൽ കുറെ ആവുമ്പോ എല്ലാ കസേരകളിലും അവള് കയറി ഇരുന്ന് കളയും. അത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആളാവാൻ ഞാൻ വിടില്ല അവളെ. എന്നാലും എന്റെ നന്ദനെ, ഇത് കൊറേ കടുപ്പോ? എന്താ മൈ? ഇത്രേ അസൂയുള്ള പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. കാർത്തിയുടെ കാര്യമാണേ, നന്ദനെ കണ്ണിന് നേരെ കണ്ടൂടാ. എന്തൊരു കുശുമ്പാന്നേ. നമുക്ക് രണ്ടുപേർക്കും കുറച്ച് സൗന്ദര്യം കൂടിപ്പോയത് നമ്മുടെ കുറ്റമാണോ? ട്രസ്റ്റിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് പുള്ളിക്കാരത്തിക്ക് തീരെ പിടിച്ചിട്ടില്ല. നമ്മുടെ കുടുംബകാര്യം അതിന് കാർത്തിക്ക് എന്താല്ലേ? ഞാൻ ആലോചിക്കായിരുന്നു, ഉദയനൂര് അമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടിയുള്ള ട്രസ്റ്റിന്റെ സാമ്പത്തിക ഭാരം നന്ദന ഏറ്റെടുത്തു. അതിന്റെ ഭരണപരമായ ഉത്തരവാദിത്വം കൂടി നന്ദനയ്ക്ക് ഏറ്റെടുത്തൂടെ? അതൊന്നും വേണ്ട അമ്മായി, അമ്മാവന്മാരുണ്ടല്ലോ, പിന്നെ എനിക്കാണെങ്കിൽ സമയമില്ല. എന്നാലും മുത്തശ്ശിയുടെ പേരിലുള്ള സംരംഭമല്ലേ,
നന്ദന അതിന്റെ തലപ്പത്തുണ്ടാവുന്നത് മുത്തശ്ശിയുടെ ആത്മാവിന് വലിയ സന്തോഷമായിരിക്കും. ഞാൻ പിന്നെ നിക്കാം, അതാ നല്ലത്. ഈ എളിമയാണ് നന്ദനയുടെ ഏറ്റവും വലിയ ഗുണം. ഈ സിംപ്ലിസിറ്റി തിരിച്ചറിയാൻ കാർത്തിക്ക് കഴിയാത്തതാ കഷ്ടം. ഞാൻ നിർബന്ധിച്ചിട്ട് നന്ദന ഒരു ഭാരം എടുത്ത് തലയിൽ വെക്കണ്ട. നന്ദനയുടെ ഈ നല്ല മനസ്സ് ട്രസ്റ്റിന്റെ കാര്യങ്ങൾക്ക് ഒപ്പമുണ്ടായാൽ മതി. എന്നാലും അമ്മായിക്ക് വലിയ ആഗ്രഹമാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം എനിക്ക് തന്നോളൂ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അയ്യോ അത് വേണ്ട, ഇവിടെ നൂറുകൂട്ടം തിരക്കുള്ളതല്ലേ. ഞാൻ കാരണം അതിലൊരുഴപ്പും വരണ്ട. പിന്നെ ഉദയേട്ടൻ എന്നോട് പിണങ്ങുവേ. അല്ല ഉദയേട്ടൻ എവിടെ പോയി? അപ്പുറത്തുണ്ട്. രണ്ടുപേരും ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാ മതിയോ? പിന്നെന്ത് വേണം അമ്മായി? വിശേഷം എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അതോ വിശേഷം വല്ലതും ആയിട്ടുണ്ടോ? ഉണ്ട് നന്ദനെ. ഇല്ല. ഇനി കാത്തിരിക്കുന്നത് എന്തിനാ? ദേ കാലങ്ങൾ കഴിഞ്ഞു പോവാന്ന് ഓർമ്മ വേണം. ഉദയേട്ടന് പ്രായം എത്രയെന്നൊന്ന് ആലോചിച്ചു നോക്കിയേ. നന്ദനയും ചെറിയ കുട്ടിയൊന്നുമല്ല. അതോ കുട്ടികൾ വേണ്ടാന്നുള്ള തീരുമാനമോ മറ്റോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാ പെട്ടെന്ന് ആട്ടെ നന്ദനെ, വയസ്സായി മൂക്കിൽ പല്ലു മുളച്ചിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഇത്. നമ്മൾ പ്രായം എത്തി ഇരിപ്പാകുമ്പോഴേക്കും മക്കൾക്കും പ്രാപ്തിയാവണം, അല്ലെങ്കിൽ നമ്മളും വിഷമിക്കും അവരും വിഷമിക്കും. ഉദയേട്ടൻ എവിടെയെന്ന് ചോദിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഈ മുറി ഇങ്ങനെ കിടന്നാ മതിയോ? റൂമിനെന്ത് പറ്റി? ഇതിനകത്തൊരു തൊട്ടിലൊക്കെ കെട്ടണ്ടേ? നന്ദനയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിഭയ്ക്കുള്ള മറുപടി തൊട്ടിൽ കെട്ടണോ അതോ വേണ്ടേ? സന്തോഷമുണ്ട് സുമിത്രേ, നിങ്ങൾ വീണ്ടും പഴയ പ്രൗഢിയിൽ തിരിച്ചെത്തിയതിൽ സന്തോഷവും മതിപ്പുമുണ്ട്. മനീഷിനെ വിളിച്ചിട്ട് കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ട്. ഓ മനീഷേ, മനീഷേ, ദേ ചന്ദ്രൻപിള്ള വിളിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഓക്കേ, ദൈവാധീനം, അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. ശിവരാമനുമായിട്ടായിരുന്നു എനിക്ക് ആദ്യം പരിചയം. പുള്ളി മരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് എനിക്ക് പരിചയമായി. ഞാൻ കാരണം ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടായതായി സുമിത്രയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങളെ സഹായിച്ചിട്ടല്ലേ ഉള്ളു ചന്ദ്രപിള്ള. വാടക വീട് എടുത്ത് തന്നത് ഞാൻ മറന്നിട്ടില്ല. ഒരു കൊല്ലത്തോളം കുടിശ്ശിക ആയതിനു ശേഷമാണ് ഒഴിഞ്ഞു തരാൻ പറഞ്ഞത്. വന്നോ? ഞാൻ രണ്ടു മൂന്ന് തവണ വിളിച്ചു. ആ ഞാൻ ശകലം തിരക്കിലായിരുന്നു. എനിക്ക് ഈ കുടുംബവുമായി പണ്ടു മുതലേ ഉള്ള അടുപ്പം പറയുമായിരുന്നു. എനിയാ ശിവരാമനെ ഞാൻ കാണുന്ന സമയത്ത് മനീഷ് ചെറിയ പയ്യനായിരുന്നു. അതിപ്പോ എന്റെ അവിടെ പോണോ? ചായ വേണ്ടെങ്കില് നാരങ്ങാവെള്ളം എടുക്കാം. ഏയ് ഒന്നും വേണ്ട. പിന്നെ ഒരു വസ്തു ഇടപാടുകാരൻ വന്ന് ഈ വീടും പറമ്പും ചോദിച്ചപ്പം അത് നന്ദനയുടെ ഭർത്താവിന് വേണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സുമിത്രയ്ക്ക് തരാനാണെന്നും അറിഞ്ഞിരുന്നില്ല. എങ്കിൽ വിലയിൽ കുറച്ചെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്താമായിരുന്നു. അതെ, ഇനി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ മതി. ആ കാശ് എന്റെ കയ്യിലേക്ക് തന്നേക്ക്.
മനീഷിന് എന്നോട് എന്തോ ഒരു അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു. വാടക വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടത് തൃപ്തിയുള്ള കാര്യമൊന്നുമല്ല. ഓരോരോ സാഹചര്യങ്ങളല്ലേ ഇനിയാ. പോട്ടെ നിൽക്കേ. ആ ഞാൻ വാസ്തവത്തിൽ ഇപ്പോഴിങ്ങോട്ട് വന്നത് മനീഷിനെ കാണാൻ. അനിയന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാ എന്റെ വീട്ടിലോട്ട് വിളിക്കാതിരുന്നത്. എനിക്കിവിടെ വരുന്നത് പ്രയാസമുള്ള കാര്യമല്ല. കുറച്ചു നാള് ഈ വീട് എന്റേതുമായിരുന്നല്ലോ. ചന്ദ്രപിള്ള മനീഷിനെ കാണുന്ന എന്തിനാ? അതെ ഒരു പ്രമാണത്തിന്റെ കാര്യമാ. മനീഷേ ഒന്നിങ്ങനെ വന്നേ. അല്ലേ എന്താടാ? ഓർക്കുന്നു മനീഷേ ഒരു പ്രമാണത്തിന്റെ വിഷയമേ. പ്രമാണോ? എന്ത് പ്രമാണം? എനിക്കൊന്നും മനസ്സിലായില്ല. അനിയം മറന്നു കാണും, എനിക്ക് പക്ഷേ മറക്കാൻ പറ്റില്ലല്ലോ. വ്യക്തമായിട്ട് പറഞ്ഞ എന്താന്ന് അറിയായിരുന്നു. സുമിത്രേ എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ വാടക താമസം കഴിഞ്ഞ് പോകുന്നതിന് ശേഷമാണ് ഞാൻ സംഗതി അറിയുന്നത്. കിഴക്കേ മുറിയിലെ ഷെൽഫിനകത്ത് ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നു. ആ വീടിന്റെ പ്രമാണം. അകത്തെ അറയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. അതിപ്പോ ഇല്ല. എവിടെ പോയി? അതാ ഞാൻ മനീഷിനോട് ചോദിക്കുന്നത്. എന്നോട് ചോദിച്ച ഞാനെന്ത് പറയാനാ? എനിക്കറിയത്തില്ലമ്മേ ഒരു പ്രമാണത്തിന്റെ കാര്യം. ഇയാളുടെ പ്രമാണം ഇയാളല്ലേ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ അർത്ഥം മുറിച്ച് പറയാതെ മനീഷേ ഒന്ന് ഓർത്തു നോക്ക്. അതെ ഞാൻ കാണാത്ത കാര്യം എങ്ങനെ ഓർക്കാനാ? മനീഷേ എന്താ ഇത്? എനിക്കറിയില്ലമ്മേ ഇങ്ങനെ രാവിലെ മനുഷ്യനെ ഭ്രാന്താക്കാനായിട്ട്. അപ്പൊ മനീഷ് ആ പ്രമാണം കണ്ടിട്ടില്ലെന്നാണോ? എന്റെ പൊന്നിയേട്ടാ ഇല്ലാന്ന് ഉറപ്പ്. അമ്മ സത്യം, അമ്മ സത്യം, ഞാൻ എടുത്തിട്ടില്ല. എന്താ ചെയ്യ, അത് പോട്ടെ എന്ന് വെക്കാനും വയ്യ. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴിയേട്ടാ? അതാ വരുന്നു. നമസ്കാരം സാർ. സുമിത്ര ക്ഷമിക്കണം, ഇതിങ്ങനെ വരുവോളെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. നമസ്കാരം സാർ. മനീഷ് ഒന്നിങ്ങ് വന്നേ. പേടിക്കണ്ട. എന്താ പ്രശ്നം? ചന്ദ്രപിള്ള പറയുന്നത് ശരിയാണോ? അല്ല സാറേ, എനിക്കൊരു അറിവുമില്ലാത്ത കാര്യം. എനിക്കും തോന്നി. ആ കണ്ട, ഞാൻ നിരപരാധിയാ. ചന്ദ്രപിള്ള എന്താ ഇത്? വിശദമായിട്ട് ഞാൻ കംപ്ലൈന്റിൽ എഴുതിയിട്ടുണ്ടല്ലോ സാർ. പക്ഷെ മനീഷ് പറയുന്നു അയാൾക്കറിയില്ല. ഇവന്റെ ആരാ? വൈഫാ. ഭാര്യ. അവൻ കൊണ്ടുവന്ന പ്രമാണം ഉണ്ടല്ലോ, അതിങ്ങടുത്തേ. അയ്യോ സാറേ, പ്രമാണം അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ. ചന്ദ്രപിള്ളയ്ക്ക് ഒരു സംശയം തോന്നിയതല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒന്നുകൂടെ നോക്കാം. നീങ്ങ് വന്നേ. ഒരു പ്രശ്നമില്ല. നിങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടില് ഒരു മേശവലിപ്പിലാണ് ഇയാൾ രണ്ട് പ്രമാണങ്ങൾ വെച്ചിരുന്നത്. മേശവലിപ്പിലാ? അലമാരിക്കകത്താണ് സാറേ. ഒരു പ്രമാണം ഉണ്ടായിരുന്നുള്ളു. ഇയാള് വെറുതെ കള്ളം പറയുന്ന. എങ്ങനെ? ഒരു ഒരു രണ്ട് പ്രമാണത്തിൽ ഒരെണ്ണം. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായല്ലോ. നിങ്ങൾ കേൾക്കണം, ഈ പറഞ്ഞ പ്രമാണം കഴിഞ്ഞ ദിവസം സഹകരണ ബാങ്കിന്റെ മേശപ്പുറത്തെത്തി. ഒരു ലോണിന്റെ അപേക്ഷയ്ക്കായിട്ട് വായ്പ ചോദിച്ചത് ഒന്നും രണ്ടും അല്ല, 1,00,000 രൂപ. പ്രമാണം ചന്ദ്രൻപിള്ളയുടെ പേരിലുള്ളത്.
അപേക്ഷിച്ചതോ? മനീഷ് കുമാർ. അയ്യോ, ഞാനോ? പറയട്ടടാ, ബ്രാഞ്ച് സെക്രട്ടറിക്ക് സംശയം തോന്നി. ഒരാളുടെ പ്രമാണം വെച്ച് മറ്റൊരാൾക്ക് വായ്പ അനുവദിക്കാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞപ്പോ സെക്രട്ടറിക്ക് മനീഷ് ഓഫർ ചെയ്തത് 200,000 രൂപ കൈക്കൂലി. അയാൾ അപ്പൊ തന്നെ ചന്ദ്രമിള്ളയെ വിളിച്ച് കാര്യം പറഞ്ഞു. പച്ച കള്ളമാണ് സാറേ. അതെ, ആ ബാങ്കിന്റെ സെക്രട്ടറിയെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലേ. നീ കണ്ടിട്ടില്ലടാ. ദൈവത്തിനാണ്, അമ്മയാണോ സത്യമായിട്ടും സാറേ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടു, CCTV കണ്ടു. നീ ബാങ്കിൽ പോയതും സംസാരിച്ചതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ, സമയം കളയാതെ ജി പി കയറുമല്ലേ? അതെ, ഞാൻ കയറണോ സാറേ? കേറടാ. ഒരു മിനിറ്റ്. ഡാ, അവിടെ വന്നേ. നീ എങ്ങോട്ട? ബനിയൻ ഷർട്ട് ഇടാനായിട്ട്. ആ, പെട്ടെന്ന് വേണം. വണ്ടി എടുക്കണോ? രഘുനാഥനും പ്രതിഭയും കൂടി വന്നതിനെ പറ്റി കാർത്തികയുടെ കമന്റ്സ് ഒന്നും ഉണ്ടായില്ലേ? കഴിഞ്ഞ ദിവസം കാർത്തികേച്ചി മറ്റൊരു കമന്റ് പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയാ അമ്മായിയുടെ ഈ വരവ്. എന്റെ ബന്ധുക്കളെ ആരെയും ഇങ്ങോട്ട് കാണാറില്ലല്ലോ, ഞാനെന്താ ആരും ഇല്ലാത്തവളാണോ എന്നൊക്കെയായിരുന്നു കാർത്തികേച്ചിയുടെ കൊത്തുവാക്ക്. ഇന്ന് സൂക്ഷം പോലെ അമ്മായി അമ്മാവൻ ഇങ്ങോട്ട് വരികയും ചെയ്തു. ആ വരവിൽ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. മുത്തശ്ശിയോട് ഇതുവരെ ഇല്ലാത്തൊരു ആദരവ് പെട്ടെന്ന് പൊട്ടിമുണക്കി. ട്രസ്റ്റ്, എൻഡോവ്മെന്റ്, എന്തോ ഒരു ചേർച്ചയില്ലായ്മ. ഉദയന്നൂരിലെ മുത്തശ്ശിക്ക് മക്കൾ 3 പേരാണ്. അമ്മയുടെ പേരിലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുമ്പോൾ മക്കളെ എല്ലാവരും അതിൽ പാർട്ടിസിപ്പൻസ് ആയിരിക്കണം. ബാംഗ്ലൂരിലാണെന്നുള്ള കാരണം പറഞ്ഞ് തൻ്റെ അമ്മയെ അതിൽ നിന്ന് ഒഴിവാക്കി ശരിയായില്ല. നന്ദനയ്ക്കത് രഘുനാഥനോട് സൂചിപ്പിക്കായിരുന്നു. അത്രത്തോളം ഞാൻ ചിന്തിച്ചില്ല. വിദ്യേച്ചിയുടെ ആബ്സെൻസിനേക്കാൾ എനിക്ക് സുഖമില്ലാതെ തോന്നിയത് പ്രതാപേട്ടൻ്റെ പ്രസൻസാ. കമ്മിഴ്ന്ന് വീണാൽ കാൽപ്പണം, അതാണല്ലോ ഇഷ്ടൻ്റെ പോളിസി. ഉദ്ദേശം എന്തായാലും മുത്തശ്ശിയുടെ പേരിൽ ഒരു നല്ല സംരംഭം തുടങ്ങുകയല്ലേ, ഞാൻ അതാ ആലോചിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിലപാട് ഞാൻ വ്യക്തമാക്കിയത്. രഘുനാഥനും ജഗന്നാഥേട്ടനും 1,00,000 മുടക്കിയെന്നിരിക്കട്ടെ, എന്നും അവരത് പ്രസംഗിച്ചുകൊണ്ട് നടക്കും. അത് വേണ്ട. ക്രെഡിറ്റ് ആരെങ്കിലും എടുത്തോട്ടെ, ഞാനത് കാര്യമാക്കുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്നതിന് വിലയുണ്ടാവണമെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ഈ പറയുന്ന ആൾക്ക് നാടകത്തിന്റെ കാര്യത്തിൽ ഈ നിലപാട് കാണാറില്ല. എഴുതി ഡയറക്റ്റ് ചെയ്ത് കൂടെയുള്ളവരെ നാടകം പഠിപ്പിക്കും, ഒടുവിൽ അതിന്റെ പേരും അംഗീകാരവും ആരെങ്കിലും കൊണ്ടുപോകും. എനിക്ക് നാടകം നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ചവിട്ടുപടിയല്ല, സമർപ്പണമാണ്. ആത്മസംതൃപ്തിയാണ് അതിനുള്ള പ്രതിഫലം. മുത്തശ്ശിയുടെ പേരുണ്ടാവാൻ പോകുന്ന ട്രസ്റ്റിന്റെ കഥ അതല്ല. സമ്മതിച്ചു. എന്ത് സമ്മതിച്ചു? എല്ലാം.
ഇതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ നാട്ടിൽ പോയപ്പോ തന്നെ അനിയനെ ഇങ്ങോട്ട് വിളിച്ചിരുന്നില്ലേ? പിന്നീട് അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. മനുഷ്യനോട് വരാൻ പറയണം. എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് ഇപ്പൊ ആവശ്യം ഒരു ജോലിയാ. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. അതൊരു ഹെൽപ്പല്ല, ആവശ്യമാണ്. ആ കുടുംബത്തിന്റെ ആവശ്യം. ജോലി എന്ന് പറയുമ്പോ? ചെറുതാണെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയിരുന്നില്ല അയാള്. നമ്മുടെ ഷോറൂമിൽ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എന്തുപറ്റി? ഒന്നുകൂടെ ആലോചിക്കേണ്ട കാര്യോ? എനിക്ക് വേണ്ടപ്പെട്ട ആളിന് മനഃപൂർവ്വം ജോലിക്ക് എടുത്തുവെന്നൊരു ആരോപണം ഉണ്ടാവും. അത് ആരുടെ ഭാഗത്തുനിന്നാണെന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് അർഹതയുള്ള ഒരാൾക്ക് ജോലി നിഷേധിക്കണം. അത്ര അലിഗേഷൻസിനെ അവഗണിക്കുകയാണ് വേണ്ടത്. അത് മാത്രമല്ല, മനീഷിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല. നമ്മളെന്ന് ചെന്നപ്പോ കാണിച്ച വിനയോ അടക്കമോ ഒക്കെ പകുതി അഭിനയ. അതുകൊണ്ട് സുമിത്രാമ്മോട് ചോദിക്കട്ടെ എന്താ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന്. എന്നിട്ട് ആലോചിക്കാൻ ജോലി കൊടുക്കുന്ന കാര്യം. എന്റെ പേര് മോശാവുന്നതല്ല പ്രശ്നം. പിന്നെ അറിയാലോ,